സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട്ടെ ലോറി ഉടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും മനാഫിന്റെ പരാതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, അടിപൊളി. മനാഫ് എന്തുകൊണ്ടാണ് ഇതിന് പ്രതികരിക്കാത്തത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പല ആളുകളും കമന്റ് ബോക്സിലും പറയുന്നുണ്ട്, അതായത് ഈ പറയുന്ന ഈ ഒരു ബൈജു എന്ന് പറയുന്ന മനുഷ്യൻ കുറെ കാലങ്ങളായിട്ട് അനാവശ്യമായിട്ട് മത വിദ്വേഷങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുക, മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ജാതിയെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃത്തികെട്ട പ്രവണത ആൾക്ക് കുറെ മുമ്പേ ഉണ്ട് എന്നുള്ളതാ. മനാഫ് ഷിരൂരിലെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുന്ന കാലം മുതൽ ആ സമയങ്ങളിലെല്ലാം ഇയാൾ വൃത്തികേടുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോ ഒരാളെ എതിരെ മാത്രമല്ല, അയാള് മനാഫ് ആരെയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഫാമിലിയെ പോലും വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടാണ് ആള്. എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞത്? നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു, അത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ എന്തായാലും ആ ഒരു വിഷയം കഴിഞ്ഞ്, മനാഫിന്റെ ആ ഒരു വിഷയം കഴിഞ്ഞ്, അർജുന്റെ ഫാമിലി റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ അതെല്ലാം അവസാനിപ്പിച്ചു, നമ്മൾ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. ആ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇയാളുടെ ഈ ഒരു വൃത്തികേടുകൾ, ഈ ഒരു വൃത്തികെട്ട പ്രവണത, അത് കണ്ടുകൊണ്ട് കൈയും കെട്ടിയിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്, അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പുത്തരി ഒന്നുമല്ല എന്ന രീതിയിലാണ്. ഒരു വർഷം മുമ്പ് ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കാണിച്ചു കൂട്ടിയ ഒരു കാട്ടിക്കൂട്ടിലെന്ന് കണ്ടോക്കെ. കിട്ടുന്നില്ലേ? ശരിക്കും കിട്ടിയ ഓസ്കാർ വാങ്ങിയിട്ടാണ് വൈജു പോണതേ. അതായത് ഒരു ഹോട്ടൽ ഉടമയെയാണ് വൃത്തികേടുകൾ പറഞ്ഞത്. ആ ഹോട്ടലിൽ വെക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സാധനങ്ങൾ, വളരെ തീവ്രവാദപരമായിട്ടുള്ള കുറെ പ്രസ്താവനകൾ ആ വീഡിയോ ചാനലിരുന്ന് പറഞ്ഞതിന്റെ മതവിദ്വേഷ പരത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളറസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു പെൺകുട്ടിയെ, ഒരു ഏതോ ഒരു പെൺകുട്ടിയെ ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞിട്ട് അതിനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിരന്തരമായിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇയാൾ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ എന്തും തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ ഭയമാണ്, അതുകൊണ്ടാണ് അറസ്റ്റുകൾ എന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ച് പൈസ തന്ന് സഹായിക്കണേ എന്ന് എരക്കുന്ന ഒരു സംഭവം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്നുണ്ട്. മനാഫ് കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ആ ഒരു എരപ്പ്, എരക്കൽ അവസാനിപ്പിക്കേണ്ടി വരും, അത് ഉറപ്പാ. കാരണം വൃത്തികേടുകൾ ഒന്നും രണ്ടും അല്ല മനാഫിനെതിരെ പറഞ്ഞിട്ടുള്ളത്. മനാഫിനെതിരെ മാത്രമാണെങ്കിൽ മനാഫ് ചിലപ്പോൾ സഹിച്ചേനെ. ഇവിടെ അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഫാമിലിയെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടോ. 2/8/24 മനാഫ് ആദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത്. അത് പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്താൻ പലരും തുനിയുന്നു, അത് തടയിടണം. ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നു, അത് തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി നൽകിയിരുന്നത്. എന്നാൽ നാളിതുവരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനാഫ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങൾ, തന്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ, കുപ്രചരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളിലടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അത് തടയിടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ആവശ്യമാണ്. അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനാഫ് പരാതി നൽകിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ലസിത പാലക്കാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവരും വളരെ മോശപ്പെട്ട രീതിയിലാണ് മനാഫിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ ശശികല ടീച്ചറും അവരുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ അതും ഒരു മതവിദ്വേഷം തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. മുസൽമാൻ ആയതുകൊണ്ട് മനാഫിനെ വേട്ടയാടുന്ന ഒരു കൂട്ടം ചില എന്താ പറയുന്നതിന് നികൃഷ്ട ജീവികൾ അല്ലെ, അങ്ങനെ കുറച്ചെണ്ണുണ്ട്, അവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻസിന് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ മനസ്സിലേക്ക് വരില്ല. ഇവിടെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ കൂടെ കൂടാൻ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്മയുടെ കൂടെ തന്നെയാണ് മലയാളികൾ ഭൂരിഭാഗം ആളുകൾ നിൽക്കുക. എന്നാലും ബൈജു എന്ന് പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയയിൽ അയാളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒന്ന് കണ്ടുനോക്കണേ. യൂട്യൂബിൽ എത്ര 500K അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ മതവിദ്വേഷം പ്രസംഗങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും അത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാ. പല ആളുകളും സബ് അടിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ വീഡിയോ കണ്ട് തെറി വിളിക്കാനാ തോന്നുന്നു.
ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയ്ക്കും നേരം വെളുത്ത് വൈകുന്നേരം വരെ വാങ്ങുന്ന ഒരേ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. വാർത്ത കേൾക്കാം. നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ ശിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളടക്കം പല വിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ മനാഫിന് നേരിടേണ്ടി വന്നു. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താനും തൻ്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സങ്കടങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും അപവാദ പ്രചരണങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ മനാഫിന്റെ വൈഫിനെ പോലും ഈ പറയുന്ന ശശികല ടീച്ചറും അതുപോലെ തന്നെ ബൈജു എന്ന് പറയുന്ന ചാണക്യ ന്യൂസ് ടി വിയുടെ ആ ഒരു ഓണറും പറഞ്ഞിട്ടുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ലവ് ജിഹാദ് ആണെന്നും ഉസ്താദ് ആ ഒരു കുട്ടിയുടെ ചെവിട്ടിൽ ഓതിയത് മതം മാറാനുള്ള മന്ത്രമാണെന്നും മനാഫ് രക്ഷപ്പെടുത്തിയ ആ ഒരു ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയെ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ വൃത്തികെട്ടവൻ ഓരോന്ന് വിളിച്ചു കൂവിയത്. എനിക്ക് ചില പേരുകൾ ഇവിടെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലുകൾ, അതായത് മതവിദ്വേഷം മാത്രമാണ്, വേറൊന്നും ആഗ്രഹമില്ല. അപ്പൊ പ്രധാനമായിട്ടും ഒരു വൈറലായ കണ്ടന്റ് ഇല്ലേ, ആ വൈറലായ കണ്ടന്റിൽ ആ ഒരു കണ്ടന്റിലേക്ക് കയറി ചെല്ല, എന്നതിന് ശേഷം അവിടെ എവിടെയെങ്കിലും മതപരമായി എന്തെങ്കിലും കുത്തിക്കയറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അത് തന്നെ പരിപാടി. അതാണ് മനാഫിന്റെ വിഷയത്തിൽ ഉണ്ടായത്. മനാഫിനെ എല്ലാവരും പുകഴ്ത്തിയ ഒരു സമയത്ത് അത്രയും ദിവസങ്ങളിൽ ഇകഴ്ത്തിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ബൈജു. ആ ഒരു നിമിഷമായപ്പോ ഒറ്റയടിക്ക് പ്ലേറ്റാ തിരിച്ചേ, എന്നതിന് ശേഷം അത്രയും ദിവസം പറഞ്ഞ തെമ്മാടിത്തരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു കാര്യം പറയുക, മനാഫ് മഹാനാണോ എന്നൊക്കെ. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഈ ഒരു വിഷയമുണ്ടായപ്പോ വീണ്ടും പ്ലേറ്റ് അങ്ങ് തിരിച്ചു. ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, മനാഫ് തീവ്രവാദിയാണ് എന്നാണ് ആള് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവസരവാദിയും കൂടിയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 കളിച്ചുകൊണ്ടിരിക്കും. വൃത്തികേടുകളല്ലാണ്ട് പറയില്ല, മതവിദ്വേഷം അല്ലാതെ സംസാരിക്കില്ല. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ആഗ്രഹിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി വലുതായി വരണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അത്രേ. അങ്ങനെയെങ്കിൽ നിനക്ക് തെറ്റി. ഇവിടെ എല്ലാ മലയാളികളും ഒരുമിച്ചിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ആ ഇടപെടലുകൾ സ്നേഹം കൊണ്ടുള്ളതാണെന്ന് മാത്രം. അപ്പോ മനാഫിനെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരിക്കുന്ന ആളെ സൈബർ ബുള്ളിങ്ങിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ നിനക്കറിയോ? അത് മനാഫിനോടുള്ള ഇഷ്ടമാണ്. ഈ വിഷയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈജു ഇങ്ങനെയുള്ള വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഈ പറയുന്ന ബൈജുവിന്റെ വീട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുക. ഞാനത് കണ്ടപ്പോ ഹൗസ് സമാധാനായി. നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ടല്ലോ. ആ ഒരു കമന്റ് ഇടുന്ന ആളുകളില് ആരാണ് മുസ്ലിം എന്ന് കണ്ടെത്തിക്കൊണ്ട് പിന്നീട് അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനും ഇയാൾ ശ്രമിക്കാറുണ്ട്. അത് വല്ലാത്തൊരു സംഭവമാണ്. ലിസ്ദ പാലക്കിന്റെ പരിപാടി അതൊക്കെ തന്നെയാണ്. ആരാണ് അതിൽ ഹിന്ദുക്കള്, ആരാണ് മുസ്ലിങ്ങൾ, വേർതിരിച്ച് നോക്കിയിട്ട് കമന്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് മുസ്ലിം ജിഹാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. മനാഫ് ഒരു നല്ല വ്യക്തിയാണ് എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതിന് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, അദ്ദേഹം എന്തിനു വേണ്ടിയാണോ അവിടെ കഷ്ടപ്പെട്ടത്, ആ ഒരു കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഇരുന്ന് കൊണ്ട് കുരു പൊട്ടിക്കൊണ്ട് ഓരോ വൃത്തികേടുകൾ പറയുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മലയാളികൾ തെറി വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും ഫാമിലി ഒരു ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പറയുന്നത് അത്രയധികം ചില തീട്ടങ്ങൾ ഇത്മാതിരി കൊര കുറയ്ക്കുന്നത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹത്തിനെ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വീട്ടുകാര്, അദ്ദേഹം സഹായിക്കുന്ന ആ ഒരു ഫാമിലി ഇല്ലേ, അതിനെ അടക്കം ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാ. അപ്പൊ ഇവരുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തത്? ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ടാണ്. ഒരു ഹിന്ദുവിന് വേണ്ടി ഒരു മുസൽമാൻ ഇങ്ങനെ പണിയെടുക്കുക, അത് ശരിയല്ലല്ലോ. ആ ഒരു മനോഭാവമാണ് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. ഇനി അയാളെ വീഡിയോ പോയി കാണുന്നും വേണ്ട, വെറുതെ അയാളെ ഇനിയും ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുള്ളത്?
നന്മകൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. ഞാൻ രണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അത് ചെയ്യണമായിരുന്നു സന്ദീപ്, നീ അത് ചെയ്ത് നന്നായി, കാരണം ഇയാളെ പോലെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്, നീ ചെയ്ത് നന്നായി എന്ന് തന്നെയാണ് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസരമാണിത് അല്ലേ. അതായത് മനാഫിനെ ആരാണോ വേട്ടയാടുന്നത്, ആ വേട്ടയാടുന്ന ആളുകളുടെ പൊയ്മുഖം പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ കൈയും കെട്ടി എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയും ഇല്ല. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മനാഫൊക്കെ ചെയ്ത ആ ഒരു പാത്ത്, ആ ഒരു വഴി അടിപൊളിയാണ്. കൃത്യമായിട്ട് ഇതിനൊരു ഇടപെടലുകൾ സർക്കാർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഒരു അനക്കവും ഉണ്ടായില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു എന്നാ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇത്തരം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളെ എന്തായാലും പൊക്കണം, അത് പൊക്കി അകത്തിട്ട് അകത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇയാൾ ഒരുപാട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടതാ, വീണ്ടും വന്ന് ഇതേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ അതൊരു വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കരിയറിൽ കിട്ടി, അങ്ങനെ പറയാം, കരിയറിൽ ഏറ്റൊരു പൊന്തുവലുകളാണെന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അറിയാം അയാൾക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ കഴിയുന്നത്? ഇമ്മാതിരി ഊളത്തരങ്ങൾ പറയുമ്പോൾ അമ്മാതിരി ഊളത്തരങ്ങൾ ആസ്വദിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഊളകൾ ഉള്ളത് കൊണ്ടാ. ആ ഊളകളൊക്കെ ഇനി എന്ന് നന്നാവാനാണെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും കഴിയുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവുന്നു, എല്ലാവരും അവരുടെ സ്വൈര ജീവിതം നയിച്ച് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ട് ചില ചാണകപ്പുഴുക്കൾ കിടന്ന് പൊളയുക, ആ പുളയലുകൾ എന്തായാലും അവസാനിപ്പിക്കണം, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അന്വേഷിക്കൂ, കേസെടുക്കൂ, ഇയാളെ ആ ഒരു പരിപാടിയിൽ നിന്നൊന്നും പിന്തിരിപ്പിക്കാൻ കഴിയുമോ? കഴിയും എന്നെനിക്ക് തോന്നുന്നൊന്നുമില്ല. കാരണം ഇതൊക്കെ ചെറിയ വകുപ്പിട്ടിട്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ആള് പുറത്തു വരും. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ മതവിദ്വേഷ പ്രസംഗങ്ങളാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്ക് രണ്ടു കാര്യവും വലിയ രീതിയിൽ ഗൗരവമുള്ള കാര്യമാണ്. മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് മാത്രമല്ല മനാഫിനെ നമ്മൾ കാണേണ്ടത്. മനാഫ് എല്ലാവർക്കും പാഠമായിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്ര അധികം ത്യാഗങ്ങൾ ത്യജിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പരമാവധി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് എത്തിയത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നതും എല്ലാവരും ഏറ്റെടുക്കുന്നതും. ഇതൊരു വലിയ വിഷയമായി മാറുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ദൈർഘ്യമേറിയ ദിവസങ്ങളിലൂടെയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിടയിലാണ് ചില ആളുകൾ വന്നിട്ട്, ആളുകൾ എന്നൊന്നും പറയാൻ കഴിയില്ല, ഇയാളൊക്കെ എന്ത് പറയാനാ, ഈ ചാണകപ്പുഴുവെ പോലെയുള്ള ആളുകൾ അത് കിടന്ന് ഒന്നും പറയുന്നില്ല, വൃത്തികേടുകളാണ് ഇത്രയും ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്കും തോന്നിയത്. മനാഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും തെറ്റിദ്ധാരണകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. അതെല്ലാം മറികടന്നുകൊണ്ട് അതെല്ലാം അവസാനിപ്പിക്കുന്ന സമയത്താണ് ഒരു തീ കൊളത്തിക്കൊണ്ട് ബൈജുവിനെ പോലെയുള്ള, ലസിത പാലക്കലിനെ പോലെയുള്ള, ശശികലയെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും കുത്തിത്തിരിപ്പായിട്ട് വരുന്നത്. ശശികല ടീച്ചറുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ മനാഫിനെ കുറിച്ചിട്ട് പറഞ്ഞ വൃത്തികേടുകൾ എന്തൊക്കെയാണെന്ന്. കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം വിചാരിച്ചതാ, പിന്നെ വേണ്ട പോട്ട പുല്ല് ഒഴിവാക്കാം എന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാ. അപ്പോഴാണ് മനാഫ്ക കൃത്യമായിട്ട് ഇന്നിപ്പോ ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളൂ, അപ്പോഴതിനാതാ ഈ ഒരു കാര്യം അറിയുന്നു. നല്ല കാര്യം, മനാഫ്ക നല്ല ഊർജത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിരകത്ത് സന്ദീപ് അടപ്പാൾ, സൈനിങ് ഓഫ്.